വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഇടമായി മാറി അഞ്ചുരുളി. ഒരു ഭാഗത്ത് ഇടുക്കി ജലാശയത്തെ തടഞ്ഞു നിൽക്കുന്ന മലനിരകളും ഒരു ഭാഗത്ത് ഇരട്ടയാറിൽ നിന്ന് വെള്ളമൊഴുകിയെത്തുന്ന ടണലുമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിലെ കക്കാട്ടുകടയിൽ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അഞ്ചുരുളിയിൽ എത്താം. ഇടുക്കി അണക്കെട്ടിന്റെ ജലാശയത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. കാഞ്ചിയാർ പഞ്ചായത്തിലാണ് അഞ്ചുരുളി സ്ഥിതി ചെയ്യുന്നത്. 3.5 കിലോമീറ്റർ ആണ് ടണലിന്റെ നീളം. നേർരേഖയിലുള്ള ടണലിന്റെ മറുഭാഗത്തെ പ്രകാശം പൂർണ്ണചന്ദ്രനെ പോലെ ഇവിടെ നിന്നും കാണാൻ കഴിയും. വേനൽക്കാലത്ത് വെള്ളം കുറവായതിനാൽ ടണലിലൂടെ യാത്ര ചെയ്യാൻ ഏറെ കൗതുകമാണ്. ടണലിനുള്ളിലെ കുളിർമയാണ് ഏറെ പ്രിയം. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും യുവാക്കൾ ഇവിടെയെത്തി കാഴ്ച കണ്ട് തിരിച്ചു പോകുന്നുണ്ട്. നിരവധി സിനിമകളിലെ ഇഷ്ട ലൊക്കേഷനായതോടെയാണ് അഞ്ചുരുളി പ്രശസ്തമായത്. മഹേഷിന്റെ പ്രതികാരം, കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ, ലൈഫ് ഓഫ് ജോസൂട്ടി, ഇയോബിന്റെ പുസ്തകം, ജെയിംസ് ആൻഡ് ആലിസ്, എബി, മരം കൊത്തി എന്നീ സിനിമകളിൽ മുഖം കാട്ടിയതോടെ അഞ്ചുരുളി വെള്ളിത്തിരയിൽ താരമായി. നിരവധി അന്യഭാഷാ ചിത്രങ്ങളിലൂടെയും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. ഇതോടെ താരത്തെ ഒരു നോക്കു കാണാൻ സഞ്ചാരികൾ തിക്കി തിരക്കി എത്തുകയാണ്. അഞ്ചുരുളിയുടെ വികസനത്തിനാവശ്യമായത് ചെയ്യാൻ പഞ്ചായത്ത് എപ്പോഴും തയ്യാറാണ്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം തടസ്സം വനം വകുപ്പാണ്. തകർന്ന ചെറിയ റോഡ് നന്നാക്കാൻ പോലും അനുവാദം നൽകുന്നില്ല. അഞ്ചുരുളി ജലാശയത്തിൽ ബോട്ടിംഗ് ആരംഭിക്കുന്നതിന് VS സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച ബോട്ട് വെള്ളം കാണാതെ ഇപ്പോഴും കരയിലിരിക്കുകയാണ്. വനം വകുപ്പ് അനുമതി നൽകാത്തതിനാലാണ് ബോട്ടിംഗ് അനുവദിക്കാത്തത്. KSEB ഡാം സുരക്ഷാ വിഭാഗത്തിന്റെയാണ് ജലാശയമെങ്കിലും ഇതിലെ വെള്ളത്തിന്റെ ഉടമസ്ഥാവകാശം വനം വകുപ്പിനാണെന്ന നിയമം പറഞ്ഞാണ് ബോട്ടിംഗിന് തടയിട്ടത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമില്ലാതെ വരുന്നത്, വകുപ്പുകളുടെ ഏകോപനമില്ലാതെ, ഫോറസ്റ്റ് റവന്യൂ, ഡാം സേഫ്റ്റി വിഭാഗം, ഇങ്ങനെ 3 വിഭാഗങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് വളരെ മനോഹരമായ ഈ അഞ്ചുരുളി പോലുള്ള ജലാശയം. ഒരു ദിവസം 10,000 കണക്കിന് ആളുകൾ വരുന്നതാണ്. ഈ മധ്യവേല അവധിക്ക് 10,000 കണക്കിന് ആളുകൾ ദിവസേന വരുന്ന ഒരു സ്ഥലം ഇങ്ങനെ കാണുമടക്കണം. ഇതുകൊണ്ടും വളരെ മനോഹരമായ ഈ സ്ഥലത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ വളരെ പ്രശ്നമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് മുമ്പേ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഏത് സമയത്തും നമുക്ക് ഈ അഞ്ചുരുളി ജലാശയം പുതിയതായിട്ടാണ് നമ്മൾ സന്ദർശിക്കുന്നത്. മഴക്കാലത്ത് സന്ദർശിക്കാൻ വേണ്ടിയുള്ള ഒരു 50 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്ട് ഞങ്ങൾ DTPC സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ അനുമതി കിട്ടാത്തത് മൂലമാണ് ഇപ്പോഴും പ്രതിസന്ധിയിലായിട്ടുള്ളത്. ബോട്ടിംഗ് കൂടി ആരംഭിച്ചാൽ നിരവധി സഞ്ചാരികൾ ഇരട്ടിയാകേനെ. സർക്കാരിന് കൂടുതൽ വരുമാനവും ലഭിക്കുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.